കൽപ്പാത്തിയിൽ എന്തായാലും നാളെ ആദ്യ തേരുത്സവം ആദ്യം ഉത്സവം നാളെ തുടങ്ങാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നാളെ എന്നല്ല ഇന്നൊക്കെ കൽപ്പാത്തിയിൽ പൂർണ്ണമായും ഉത്സവ തിമിർപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കച്ചവടങ്ങൾ അതുപോലെ തന്നെ ആളുകൾ ഒഴുകിയെത്തുന്നു. അങ്ങനെ കൂടുതൽ കൂടുതൽ ആഘോഷത്തിലേക്ക് കൂടുതൽ പങ്കാളിത്തത്തിലേക്കൊക്കെ കൽപ്പാത്തി എത്തുകയാണ്. അതിനിടയിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ കച്ചവട കടയിലൂടെയൊക്കെയാണ് ഈ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നമുക്കറിയാം എല്ലാ സാധനങ്ങളും എന്തു വേണോ നമ്മൾ പറഞ്ഞാൽ മതി അതെല്ലാം കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് ചേട്ടാ മറ്റു വിദേശത്ത് നിന്നുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതാ നമുക്ക് ഈ ഒരു അഗ്രഹാര വീഥി തന്നെ കാണാം. നോക്കിവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ രഥത്തിൻ്റെ നമ്മൾ നേരത്തെ മുതൽ ഈ രഥത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. രഥം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള രഥത്തിൻ്റെ ദൃശ്യം നോക്കൂ. ഇപ്പോഴത് ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. രഥം പൂർണ്ണതയിലേക്ക് എത്തുന്നു. അതിൻ്റെ പണി ഇപ്പോൾ മുകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ മൂന്ന് രഥങ്ങൾ ഇത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ആ പണി അത് പൂർണ്ണമാകാൻ ഒരുങ്ങുകയാണ്. ഒപ്പം തന്നെ ഇനി നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചേച്ചി എവിടുന്നാ? ഞങ്ങൾ കടകന്തറ. കടകന്തറ എങ്ങനെയുണ്ട് ഉത്സവം? വന്നതേ ഉള്ളൂ, തിരക്കാണല്ലേ. ആണല്ലേ, ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ. ചേട്ടാ ഹായ്, എങ്ങനെയുണ്ട് കൽപ്പാത്തി ഉത്സവം? എങ്ങനെയുണ്ട് തവണ ഉത്സവം? ഗംഭീരമല്ലേ ഉത്സവം? അതെ, കൽപ്പക്ക യു ആർ നൗ എൻജോയിങ് ദി സെലിബ്രേഷൻ. ഇവിടെ തന്നെ ഉള്ളവരാണോ? ഇതാണ് എന്റെ വീട്. ഇതാണ് വീട്. ഇവിടെ തന്നെയാണോ താമസം അതോ വരികയാണോ? ഇവിടെയാണ് താമസം. ഇവിടെ തന്നെ കൽപ്പാത്തി കയറാൻ ഞങ്ങളൊക്കെ. ഗസ്റ്റ് ഒക്കെ വന്നു? എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ട്, പോയിട്ടുണ്ട്. പുറത്ത് അതാണ് വെയിറ്റ് ചെയ്യണം. എല്ലാരും കറങ്ങാൻ പോയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ മാറ്റി വെക്കുക ചെയ്തിട്ടുണ്ട് ഈ തേരിന് വേണ്ടിട്ട്. അപ്പം ആളുകളുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് കാത്തരത്തിലേക്ക് ഉണ്ടോ? ഞാൻ ഇവിടുത്തെ ആളല്ല, ഞാൻ തൃശ്ശൂരാണ്. ഈ വണ്ടി തെരഞ്ഞെടുപ്പേ ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണല്ലോ. We have already given a mandate for 5 years. We have been asked to again vote. അത് എന്താ ആവശ്യം? ആരുടെ ആവശ്യം? ദൈവത്തിന് മാത്രമേ അറിയൂ. ആരായിരിക്കും ഇനി അനാവശ്യമായിട്ട് തിരഞ്ഞെടുപ്പ് ഇവിടെ? I don't know, that is what I am telling. വോട്ട് ചെയ്യില്ല അപ്പോൾ? വോട്ട് അല്ലല്ല, വേറെ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു പാർട്ടിയും ഇല്ല. അതാണ്, ഇതാണ് അടുത്ത ചോദ്യം. ദിസ് ഈസ് ദി പ്രോബ്ലം. പാർട്ടി ഉണ്ടോ ചോദിക്കുന്നത് തെറ്റില്ലല്ലോ. ഐ ആം എ കോമൺ മാൻ, ഞങ്ങളൊക്കെ കോമൺ മാൻ ആണ്. ബട്ട് വി ആർ ഓൾ ഫോഴ്സ് ടു വോട്ട്. ശരി ശരി, എന്തായാലും അതെ. അതായത് ഈ ഒരു വോട്ട് തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടതില്ലായിരുന്നു. നമുക്ക് കൽപ്പാത്തിയിലെ ഉത്സവ കാഴ്ചകൾ മാത്രമല്ല രാഷ്ട്രീയം കൂടി പറയാണ്. ചേച്ചി എവിടുന്നാ? ഞങ്ങള് വടക്കഞ്ചേരി. മുന്നേ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, നിറയെ വട്ടം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സുഖം? ഇത്തവണ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഈ പ്രാവശ്യം കാണാനൊക്കെ നല്ല കളർ ഉണ്ട് അല്ലേ. മോള് എപ്പോഴും വരാറുണ്ടോ? മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ്. ആണോ? രഥമൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. മുന്നേ രഥം കണ്ടിട്ടുണ്ടോ എവിടെയും? കിഴക്കഞ്ചേരിയിൽ കണ്ടിട്ടുണ്ടല്ലോ. അതിലും ഇത് ഇതിന് നമ്പർ വൺ. ഇതാണ് നമ്പർ വൺ. അങ്ങനെയാണ് കച്ചവടക്കാർ, പലതരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ സമന്വയിക്കുകയാണ്. ഈ രഥസംഗമം എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ആളുകളൊക്കെ വന്ന് ചേരാൻ. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ചേടാ കുഴപ്പമില്ല, നന്നായിട്ട്. നല്ല തിരക്കുണ്ട്, നല്ല ഒരു എന്താ പറയാ, നല്ല സായം സന്ധ്യ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തിരക്ക് കൂടുതലാണോ കുറവാണോ എങ്ങനെയാ? അതെനിക്ക് അങ്ങനെ പറയാം. ഇതിന്റെ രഥോത്സവം എന്ന് പറയുമ്പോ എല്ലാ വർഷവും നടക്കുന്നല്ലേ ഇത്? ഇത് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കലേ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോ. അതിന്റേതായിട്ടുള്ള തിരക്കുണ്ട്, കുഴപ്പമില്ല, നന്നായി. ഓക്കെ ശരി. അപ്പം എന്തായാലും രണ്ട് ഉത്സവങ്ങൾ ഒരുമിച്ച് വന്ന ഇതിന്റെ ഒരു ആഘോഷത്തിലാണ്. ഹായ്, ബ്ലോക്ക് ഉണ്ടാക്കും നമ്മള്. അതേ കൃഷ്ണ ഇല്ലമ്മ, വേഗം വിട്ടാ, അറിയാണ്ട് പെട്ടുപോയതാ, സോറിടാ. അത് കുഴപ്പമില്ല, ബാക്കിൽ വണ്ടിയുണ്ട്, വിട്ടോളൂ. അപ്പം ആളുകള് നമ്മളെ കാണുമ്പോൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു വാഹനം ഒന്ന് പതിയെ സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, ഒരു വാഹനം സ്ലോ ആയാൽ തന്നെ അടുത്ത ബാക്കിലൊക്കെ വാഹനങ്ങൾ ഒന്ന് ബ്ലോക്ക് ആവുന്ന അവസ്ഥയുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. പോയ വർഷം കാട്ടി നല്ല ഗംഭീരമായിരുന്നു.
ഈ ഇലക്ഷൻ ആയതുകൊണ്ട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ കുഴപ്പമില്ല, നല്ല അടിപൊളിയായി പോയിക്കുന്നു. നല്ല സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ കണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. ആരായിരിക്കും ജയിക്കാൻ പോലെ? അത് നമ്മളിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മള് അവിടെ പോകുമ്പോഴേ. അപ്പൊ ചേട്ടൻ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഒരു വാഹനം പോലും ഓട്ടോചേട്ടന്മാരൊക്കെ നമ്മൾ വിളിച്ചു ചേർത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ എന്താട്ടാ, നമ്മള് കൽപ്പാത്തി ഉത്സവം ഒക്കെ അല്ലെങ്കിൽ അപ്പോഴിങ്ങനെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, പല ദേശത്തു നിന്നുള്ള ആളുകളൊക്കെ എത്തുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ മൂന്ന് തേരുകളുണ്ട്. ഇങ്ങനെ പല തേരുകൾ, രഥസംഗമം, അതൊക്കെയാണ് നമുക്കിനി കാണാണ്ടിരിക്കുന്നത്. നാളെ ആദ്യ തേരുത്സവം നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ സജീവ ഒരുക്കങ്ങളാണ്. ഈ രഥങ്ങളൊക്കെ നോക്കൂ, ഈ രഥങ്ങളുടെ ഒക്കെ പണികൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇവിടെ ഇനി നടക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ കച്ചവടം, കച്ചവടം ഇവിടെ ഭയങ്കര ഒരു അരിയ. നമുക്ക് എല്ലാ സാധനങ്ങളും, നമുക്ക് എന്ത് വേണോ അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും എന്നുള്ളതാണ് കൽപ്പാത്തിയിലെ ഈ ഒരു കച്ചവടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്താ കൊണ്ടുവരുന്നത് വെറുതെ ഒക്കെ പറയുന്നതാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ ഇതായത് രഥത്തിന്റെ പണി നടക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. രഥത്തിന്റെ മുൻപിൽ നിന്ന് ആളുകൾ സെൽഫിയൊക്കെ പോസ്റ്റ് ചെയ്യാണ്. ചേട്ടാ, ചേട്ടാ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് രഥമൊക്കെ? നന്നായിട്ട്. ഇഷ്ടയോ? ഇഷ്ടായി. ഇതാ അത് കച്ചവടം. ചേട്ടാ കച്ചവടം ഒക്കെ ഇരുപത് മുപ്പത് നാപ്പത് സെയിലുണ്ടോ? എവിടുന്നാ? ബീഹാറ്. ഓ ബീഹാർ. ബീഹാറ്. ബീഹാറിൽ നിന്നുള്ളതാണ് അവർ. നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ അവർ അവരുടെ കച്ചവടത്തിന് കാര്യം പറയുന്നേ. ഇതാ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഹൈ, ഒന്നിടപെട്ടോട്ടെ. എവിടുന്നാ? ഞങ്ങൾ ചിറ്റൂരുന്നല്ലേ പുള്ളി. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ആദ്യമായി വന്നത്. തൊഴുതോ? ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വരുമ്പോ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇഷ്ടായോ? ഇഷ്ടായി. എല്ലാ ദിവസവും ഇനി വരുമോ? രഥസംഗമം ഒക്കെ നടക്കുന്ന ദിവസം വരുമോ? എന്നിപ്പോ തൊഴുതിട്ട് പോകാൻ പറഞ്ഞു. പേരെന്തായിരുന്നു? ഷീബ. വിജി. അങ്ങനെ ഇതാ ആളുകളൊക്കെ വരികയാണ്. ഒരു തവണയെങ്കിലും ഈ രഥം കാണുന്നവരൊക്കെ ഇവിടെ നിന്നൊരു ചിത്രമൊക്കെ എടുത്താണ് മടങ്ങുന്നത്. അപ്പം തന്നെ ഇതാ പണിയെടുക്കുന്ന ചേട്ടന്മാരെ കൂടിയാണ് നമ്മൾ കാണുന്നത്. അവർ ഈ രാവും പകലും അഹോരാത്രം പണിയെടുക്കുകയാണ്. ഹായ്. കച്ചവടം കുഴപ്പമില്ല, പോണു. നല്ല കച്ചവടം ഉണ്ടോ? ആ നല്ല കച്ചവടം. ഈ വർഷം എല്ലാ വർഷത്തെക്കാളും ഈ വർഷം നല്ല തിരക്കാണ്. എല്ലാവരും തേരിൻ്റെ ഒരു എന്താ ആഹ്ലാദത്തിലാണ്. എന്തായാലും ഇത്തവണ മറ്റേ ഇലക്ഷനും പേരും കൂടി ആയതുകൊണ്ട് പൊടി പൊടിക്കും. സ്ഥാനാർത്ഥികളൊക്കെ വന്നു? ഇവിടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വന്നു. എല്ലാവരും ഞങ്ങളോട് എല്ലാവരോടും എന്താ പറഞ്ഞ എല്ലാവരും നന്നായി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇലക്ഷൻ്റെ കാര്യവും പേരിൻ്റെ കാര്യമൊക്കെ. ശരി, എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പല പ്രതികരണങ്ങളൊക്കെ കേൾക്കുകയാണ്. ഹായ്. എവിടെ? എറണാകുളം. 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 ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? വളരെ നൈസ്. എല്ലാരും അടിപൊളി അടിപൊളി ലുക്കിലാണല്ലോ. എങ്ങനെയുണ്ട്? നന്നായിട്ട്. നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണോ? ഇല്ല, സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈം. ഞാൻ ആദ്യമായിട്ട്. ആദ്യമായിട്ട് വരികയാണ്. ഇഷ്ടായോ? ഓ, ഉഗ്രൻ. അപ്പോൾ എങ്ങനെയാണ് ആര്യ? ഇതാ ഇവിടെ നോക്കൂ, നമുക്ക് അത്രമേൽ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നല്ല തിരക്കാണ്. ഒപ്പം തന്നെ ഈ രഥ പണികളൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഓരോ ദിവസവും ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലാണ്. രഥത്തിലെ കുറച്ച് മിനുക്ക് പണികൾ കൂടി ബാക്കിയുണ്ട്. അതിന്റെ തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആളുകൾ തൊഴാനൊക്കെ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാഴ്ചകളും ആ മനോഹരമായ കാഴ്ചകളും അവിടെയുള്ള ആളുകളുടെ വിശേഷങ്ങളും കച്ചവടമൊക്കെ പൊടിപൊടിക്കുകയാണ് ആ കാഴ്ചകളുമാണ് നമ്മളിലേക്ക് അക്ഷയ എത്തിച്ചത്.